ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഓഫ് ഗ്ലിമ്മറി സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ആപ്പിൾ പുഡിങ്ങാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊട്ടും സമയം കളയണ്ട, നേരെ തന്നെ നമുക്ക് എങ്ങനെയാണ് ആപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനു മുന്നേ ആയിട്ട് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നാല് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നല്ല പീൽ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ. എന്നിട്ട് അത് ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു അര കപ്പ് പാൽപ്പൊടി ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊരു പാനിൽ വെച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ലപോലെ ആപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ ആപ്പിൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുന്ന ടൈമിൽ നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അതിൽ കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കോൺഫ്ലോർ ഡയറക്റ്റായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുള്ള പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ബൗളിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അതിൽ നല്ലപോലെ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കട്ട പിടിക്കുകയൊന്നും ചെയ്യൂല. സോ അങ്ങനെ പാലും കോൺഫ്ലോറും മിക്സ് ചെയ്തെടുത്തത് നമ്മൾ നേരെ ഈ അടുപ്പത്ത് വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് എത്രയാണോ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുകി വരണം. ഇതാ ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി വന്നാൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആപ്പിളിൻ്റെ മിക്സ്, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ആപ്പിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ, ഇത് കറക്റ്റ് ഫോമിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യണ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ പുഡിങ് ട്രേയിൽ ഒഴിക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം എന്നാൽ ചെറിയൊരു ചൂട് വേണതാനും. എന്നിട്ട് നമ്മൾ നേരെ ഒരു പുഡിങ് ട്രേയിലേക്ക് ഇത് മാറ്റാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ യമ്മി ആപ്പിൾ പുഡിങ് പുഡിങ് ട്രേയിലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാഷ്യും അതുപോലെ ചെറീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുഡിങ് കഴിക്കുമ്പോൾ ഒന്ന് കടുക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നട്ട്സ് ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഗാർണിഷിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പുഡിങ് ഒരു 6-7 ഹവേഴ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് പുഡിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 7 ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇത് കട്ട് ചെയ്യാണ്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയപ്പോഴേക്ക് കുട്ടികളൊക്കെ വന്നിട്ട് പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിൽ പുഡിങ്ങൊക്കെ ഇട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. കണ്ടോ, പ്ലേറ്റൊക്കെ ഫുള്ള് കാലിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പിളൊക്കെ വീട്ടിലുണ്ടാവുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന നമ്മുടെ റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ശരി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.